നല്ല ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കും, എന്നാൽ മാത്രമേ അതിൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ നിലനിർത്താൻ പറ്റുള്ളൂ. ഞങ്ങൾ പേടിച്ച ആ വില കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടിപ്പ്, നിങ്ങൾ കൊണ്ടുവന്ന ഗിപ്പീസിനെ എപ്പോഴും ചെറിയ ടാങ്കിൽ ഇടാൻ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, എപ്പോഴും ഗിപ്പീസിനെ ഇടിക്കുമ്പോൾ ട്രേയിൽ ഇടുക. ട്രേ എന്ന് വെച്ചാൽ ഒരു മെയിലിന് രണ്ട് ഫീമെയിൽ, അങ്ങനെ ഒരു മെയിലിന് രണ്ട് ഫീമെയിലും എന്താ പറയുക, നാല് എടുക്കുകയാണെങ്കിൽ നാല് മെയിലിൽ നാല് ഫീമെയിലിന് രണ്ട് മെയിൽ, അങ്ങനെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വീടാവും. അതൊക്കെ എല്ലാ നാല് ട്രേ എടുക്കുക ഇല്ലാതെ ഒരേ ഏജിലുള്ള എടുക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ അവിടെ ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റ് ഉണ്ടായിട്ട് എന്താ പറയുക, മേലുകളെ വാലൊക്കെ മുന്നോട്ട് പ്രശ്നം കാണാറുണ്ട്. അതുകൊണ്ട് നാല് ഫീമെയിലിന് രണ്ടും മെയിൽ നല്ലൊരു ട്രേ ആണ്. അങ്ങനെ എടുക്കണമെങ്കിൽ പെട്ടെന്ന് ഒരേ സമയത്ത് നമുക്ക് കുറെ കുഞ്ഞുങ്ങൾ ഉത്പാദിക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചൊക്കെ ആയിട്ട് എടുക്കണമെങ്കിൽ എന്താ പറയുക, രണ്ട് ഫീമെയിലിന് ഒരു മെയിൽ അങ്ങനെ എടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കുറേ കുഞ്ഞുങ്ങൾ ഉത്പാദിക്കാൻ കഴിയും. അതുപോലെ നമ്മളെ മൂന്നാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലരുടെ കയ്യിൽ മിസ്റ്റേക്ക് വരുന്നൊരു കാര്യമാണ് മൂന്നാമത്തെ ടിപ്പ്. ബ്രീഡ് ആവാറായിരിക്കും ബിസിനെ നമ്മളെപ്പോഴും അതെ എന്താ പറയുക, നെറ്റുകൊണ്ട് പോരുക, അങ്ങനെ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു തെറ്റായ കാര്യമാണ് അത് ചെയ്യരുത്. ഇന്ന് ബ്രീഡാവേണ്ടി ബിസിനൊക്കെ നമ്മൾ എന്താ നെറ്റുകൊണ്ട് പോരുക, കയ്യിൽ പിടിക്കുക, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് ബ്രീഡാവേണ്ടി ബിസിനാണ് രണ്ടോ മൂന്നോ ദിവസം വരെ ബ്രീഡാവാൻ വേണ്ടി കഴിയും, സമയമെടുക്കും. അത്രക്കധികം സ്ട്രെസ് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗിപ്പീസിന് പല ദോഷങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, ഗിപ്പീസിനെ വീട് അവറായി ഗിപ്പീസിനെ ഒരിക്കലും എന്താ പറയുക, നെറ്റുകൊണ്ട് ഇതാക്കി പിടിക്കുകയോ കയ്യോട് പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. അവരുള്ള അവരെ പിടിക്കാന്നില്ല, അവരെ ടാങ്കിലുള്ള വേറെ ഏതെങ്കിലും ഗിപ്പീസിനെ എടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ചിലവർ കാണാറുണ്ട് ബ്രീഡിംഗ് കേജിൻ്റെ ഗിപ്പീസിനെ എടുക്കുന്ന ടൈപ്പ് വീണ്ടും തുറന്നത്. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യും. അതുകൊണ്ടൊക്കെ പല പ്രശ്നങ്ങളാണ് ഗിപ്പീസിന്. അത് ആർക്കും അറിയാത്തത് അത്ര ആരെയും എല്ലാവരെയും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. അത്ര ആർക്കും ഇത് അറിയുന്നില്ല. അവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പ്രത്യേക ജീവി വീട് ചെയ്യാനുള്ള കാരണം തന്നെ. അപ്പോൾ കുട്ടിയുടെ അവരുടെ ഗിപ്പീസിന് ഒരിക്കലും നമ്മൾ ഡിസ്റ്റർബ് ശല്യം ചെയ്യാതെ ചെയ്യണം. എന്താ പറയുക, നമ്മൾ അവരോടുള്ള സ്നേഹം അവരങ്ങനെ കാണുക, അതൊക്കെ വെച്ചിട്ടാണ് തുടക്കക്കാരെ ചെയ്യാനുള്ള കാരണം, മെയിൻ കാരണം. അപ്പോൾ അവർക്കത് പലപ്പോഴും ഒരു പ്രശ്നമായി കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, ബ്രീഡ് അവറായി ഗിപ്പീസിന് ഞങ്ങൾ എപ്പോഴും ലൈഫ് ഫുഡ്സ് കൊടുക്കുക. ലൈഫ് ഫുഡ് കൊടുക്കുക വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ മോയിന, ആർട്ടീനിയ, അതുപോലെ ഡാഫ്നിയ, മൈക്രോമ, പിന്നെ അതുപോലെ കുറേ എന്താ പറയുക ലൈഫ് ഫുഡ് ഉണ്ട്, അതുപോലെ കുറേ ഉണ്ട്. അപ്പോൾ കൂത്താടി കൊടുക്കുക. പക്ഷെ ഇപ്പോൾ സാഹചര്യത്തിൽ കൂത്താടിനെ നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായി കൾച്ചർ ചെയ്തിരിക്കുന്നത് വളരെയധികം ദോഷകരമായി മാറുന്ന ഒരു സാഹചര്യമാണ്. കാരണം മഴക്കാലമൊക്കെയാണ്. അതുകൊണ്ട് പരമാവധി ഇപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് കൂത്താടി കൾച്ചർ ചെയ്യാൻ രീതിയിലാണ് ഏറ്റവും നല്ലത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫ്ലസോറി, അതൊക്കെ നല്ലൊരു എന്താ പറയുക ഇതാണ്, ലൈഫ് ഫുഡാണ്. അതൊക്കെ കൊടുക്കാൻ തുണിക്കാം. ബ്രീഡാവാറൊക്കെ ഗിപ്പീസിനെ പെട്ടെന്ന് തന്നെ ബ്രീഡാവാനുള്ള എന്താ പറയുക ടൈം കുറച്ച് കുറയും. പെട്ടെന്ന് തന്നെ ബ്രീഡാവും, കാരണം ലൈഫ് ഫുഡല്ലേ. അതുപോലെ അവർക്ക് എന്താ പറയുക വെള്ളത്തിൻ്റെ കോടേജ് എന്തെങ്കിലും നിർത്താനുമില്ല, കൊണ്ട് ലൈഫ് ഫുഡ് കൊണ്ട് പറ്റും. അപ്പോൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ പറഞ്ഞാലും മൂന്നാമത്തെ ടിപ്പാണ് പലവരുടെ കയ്യിൽ എന്താ പറയുക തെറ്റ് നോക്കുന്നത്. കാരണം നെറ്റുകൊണ്ട് ഗിപ്പീസിനെ പിടിക്കുക, ഇതാണ് പലവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് വരുന്ന ഈ ടിപ്പാണ്. ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലവരുടെ പ്രശ്നം ഇത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നം എന്താ പറയുക ഇത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തോടെ തന്നെ നിർത്തുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിർത്താൻ ശ്രമിക്കുക. കാരണം അതുകൊണ്ടാണ് പല ഗിപ്പീസിനും പ്രശ്നമായിട്ട് ചാവുന്നത് വരെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ എടുത്ത് കാണുന്ന വലിയ കൊണ്ടും എന്നെ
സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല വീഡിയോസുമായി കാണുന്നതായിരിക്കും. ഗുഡ് ബൈ ഫ്രം എൻ എച്ച് കിപ്പി ബ്ലോഗ്. Hard to breathe, but that's alright. Hush.